ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പഴുത്ത മാങ്ങ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ മാങ്ങ കുറേ കൂടുതലൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് കേടായി പോവുകയൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുമെന്ന് നോക്കിയപ്പോൾ വിജയിച്ചു. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാണ്. പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ആ ഒരു മാങ്ങ ഉപയോഗിച്ചിട്ട് കുറച്ച് ശർക്കര മാങ്ങയും കൂടി ഉണ്ടാക്കി നോക്കാം. ശർക്കര മാങ്ങ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് തൊലി കളയാതെയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഏത് രീതിയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഈ ഒരു മാമ്പഴം സൂക്ഷിച്ച് വെച്ച അതിൻ്റെ ഒരു വ്യത്യാസവും അതുപോലെ തന്നെ വെച്ചത് എങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഫ്രഷ് മാങ്ങ തന്നെയാണ്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ രണ്ടും കൂടി എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഒരുമിച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഫ്രഷ് മാങ്ങയാണ്. ഇത് കുറച്ച് നമ്മൾക്ക് അതുപോലെ തൊലി കളഞ്ഞിട്ടൊക്കെ നോക്കാം. അപ്പോൾ സൂക്ഷിച്ച് വെക്കണത് എങ്ങനെയാണ് നോക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ മാങ്ങ തളച്ച വെള്ളത്തിലിട്ട് ഇതായി ഒരു കളറ് ഒന്ന് ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടുതലൊന്നും വേവിക്കണ്ട. പിന്നെ നന്നായിട്ട് തുടച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞതിന് ശേഷം വരണിയും അതുപോലെ തന്നെ മാങ്ങയും ഇതുപോലെ തന്നെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം സൂക്ഷിക്കുകയാണ് ചെയ്തത്. ഫ്രിഡ്ജിൻ്റെ നമ്മൾ വെജിറ്റബിൾസൊക്കെ വെക്കുന്ന ആ ഒരു ഏരിയയിലാണ് കേട്ടോ ഇത് വെച്ചിരുന്നത്. ഇപ്പോൾ കുറേ ദിവസം ഒരു മാസത്തോളം ഇത് കേടാവാതെ ഇരുന്നിട്ടുണ്ട്. കണ്ടില്ലേ ഒരു വ്യത്യാസം വന്നിട്ടില്ല. കുറച്ചൊന്ന് വെന്തിൻ്റെ ആ ഒരു ഇതേ ഉള്ളൂ. തൊലി കളഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നിട്ടാ, അത് മിസ്സായിപ്പോയി, സോറി. പിന്നെ നമുക്ക് ഇതുപയോഗിച്ചിട്ട് ശർക്കര മാങ്ങ ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പും ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. പല രീതിയിലും പലരും ശർക്കര മാങ്ങ ഉണ്ടാക്കാറുണ്ടല്ലോ. ഞാനൊരു ശർക്കര മാങ്ങൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. തൊലിയോട് കൂടിയാണ് അതിൽ പൊടിയൊക്കെ കലക്കി വെച്ചിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ 5 ശർക്കരൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. കുറേ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കരപ്പാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ മാമ്പഴം നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മൺചട്ടിയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടുക്ക് പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. പിടിച്ചോ എന്നൊരു ഡൗട്ടും ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. അതുപോലെ വെന്ത് വരുമ്പോൾ ശർക്കര ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ദിവസം ഇത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടും ഈ ഒരു മാങ്ങ അത്രയും തളച്ചിട്ടും ഒക്കെ കണ്ടില്ലേ, മാങ്ങ നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാങ്ങയ്ക്ക് അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങൾക്ക് വിജയിച്ചെങ്കിൽ പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കൂലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കുക്കിങ്ങിൻ്റെ, അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ, അതുപോലെ ക്രാഫ്റ്റിൻ്റെ, ഗാർഡനിങ്ങിൻ്റെ ഒക്കെ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കില്ലാന്ന് വിചാരിക്കുന്നു. നമ്മളെ ശർക്കര മാങ്ങയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് ഉപയോഗിക്കാം. അധികം ഞാൻ ഇത്തരം ഒരു ശർക്കര ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിൽ ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുക്കാറ്. പിന്നെ നമുക്ക് ഏതാണോ ഫ്ലേവർ ഇഷ്ടമെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ ഈ ഒരു മാമ്പഴം സൂക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ സ്റ്റൗക്ക് ഓഫ് ചെയ്ത് നമ്മളെ ശർക്കര മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ശർക്കര മാങ്ങ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിൽ ഈ ഇത് ഇത്രയും വറ്റിച്ചെടുക്കാതെ നമ്മൾ അരിപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാക്കാറുണ്ടല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലെന്ന് വിചാരിക്കണം. ഇൻഷാ അള്ളാ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നവർ. ബൈ ബൈ.